ജോജി ജോർജ് 20 ലക്ഷം കുറച്ചപ്പോൾ ഫ്രീ ആയി താൻ ഇനി അഭിനയിക്കാമെന്ന് ടൊവിനോ തോമസ്. പ്രതിഫലം വർദ്ധിപ്പിച്ചതിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾക്ക് വിരാമമായി. നിർമ്മാതാക്കൾ പറഞ്ഞ വഴിയെ താരങ്ങൾ ഒടുവിലെത്തി. ടൊവിനോ തോമസും ജോജു ജോർജും പ്രതിഫലം കുറയ്ക്കാമെന്ന് സമ്മതിച്ചതായി നിർമ്മാതാക്കളുടെ സംഘടന അറിയിച്ചു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ മോഹൻലാൽ പോലും തന്റെ പ്രതിഫലത്തിന്റെ 50% കുറച്ചാണ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന ദൃശ്യം 2 ഉൾപ്പെടെയുള്ള ചിത്രങ്ങളിൽ അഭിനയിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. സൂപ്പർ താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണമെന്ന് നിർമ്മാതാക്കൾ ആവശ്യപ്പെട്ടപ്പോൾ മോഹൻലാലും മമ്മൂട്ടിയും നിർമ്മാതാക്കളുടെ ഈ ആവശ്യത്തെ സ്വാഗതം ചെയ്തിരുന്നു. എന്നാൽ ഒരു കൂട്ടം യുവതാരങ്ങൾക്ക് നിർമ്മാതാക്കളുടെ ഈ പ്രവണത ഇഷ്ടപ്പെടാതെ വരികയും തങ്ങളുടെ അപ്പോഴുണ്ടായിരുന്ന പ്രതിഫലം ഉണ്ടായിരുന്നതിലും വർദ്ധിപ്പിക്കുകയും ചെയ്തു. ടൊവിനോ അടക്കമുള്ളവർ നിർമ്മാതാക്കളെ ഇത്തരത്തിൽ ചൊടിപ്പിച്ചിരുന്നു. ഈ സംഭവം വിവാദമായതിനെ തുടർന്നാണ് ഇപ്പോൾ താരങ്ങൾ പ്രതിഫലം കുറയ്ക്കാമെന്ന് തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ ജോജ് ജോർജ് തന്റെ പ്രതിഫല തുകയിൽ നിന്നും 20 ലക്ഷം രൂപ കുറയ്ക്കാമെന്ന് സമ്മതിച്ചപ്പോൾ ടൊവിനോ തോമസ് ആകട്ടെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് താൻ ഇനി പ്രതിഫലം വാങ്ങാതെ പുതിയ ചിത്രങ്ങളിൽ അഭിനയിച്ചോളാമെന്നും ഹിറ്റായ ശേഷം അതിന്റെ പ്രൊഡ്യൂസറുടെ ലാഭവിഹിതത്തിന്റെ ഒരു പങ്ക് തനിക്ക് തന്നാൽ മതിയെന്നുമുള്ള വിചിത്രമായ തീരുമാനമാണ് അദ്ദേഹം കൈക്കൊണ്ടിരിക്കുന്നത്. ജോജ് ജോർജ് കോവിഡിന് മുൻപ് 45 ലക്ഷം മുതലായിരുന്നു ഒരു ചിത്രത്തിൽ വാങ്ങിയിരുന്നത്. അതിൽ നായകനായുള്ള വമ്പൻ ചിത്രങ്ങൾക്ക് മാത്രം 50 ലക്ഷത്തിന് മുകളിലും. എന്നാൽ സ്ഥിരമായി ഇനി 50 ലക്ഷം വേണമെന്നായിരുന്നു കോവിഡ് പശ്ചാത്തലത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നത്. അതിൽ നിന്നുമാണ് വീണ്ടും 20 ലക്ഷം കുറച്ചുകൊണ്ട് 30 ലക്ഷത്തിന് ഇനി അദ്ദേഹം പുതിയ ചിത്രങ്ങളിൽ അഭിനയിച്ചോളാമെന്ന് വാക്കുകൊടുത്തിരിക്കുന്നത്. കോവിഡിന് മുൻപ് 80 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ വാങ്ങിയാണ് ടൊവിനോ തോമസ് തന്റെ ഓരോ ചിത്രങ്ങളിലും അഭിനയിച്ചിരുന്നത്. പ്രതിഫല തർക്കത്തിൽ അത് 1 കോടിക്ക് മുകളിൽ വരെ അദ്ദേഹം ഉയർത്തിയിരുന്നു. തുടർന്ന് ഇരുവരുടെയും സിനിമകളുടെ ചിത്രീകരണ അനുമതികൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുനഃപരിശോധിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇത് വിവാദമായത്. എന്തായാലും തിയേറ്ററുകൾ ഉടൻ തന്നെ ഉപാധികളോടെ തുറക്കാനുള്ള നടപടികൾ സർക്കാർ ആലോചിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ടൊവിനോ തോമസിന്റെ അടുത്ത റിലീസിംഗ് ചിത്രമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ബേസിൽ ജോസഫ് സംവിധാനം ചെയ്യുന്ന സൂപ്പർ ഹീറോ ചിത്രമായ മിന്നൽ മുരളിയാണ്. ഈ വിഷയത്തിൽ നിങ്ങൾക്കും പ്രതികരിക്കാം. നിങ്ങളുടെ പ്രതികരണങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ഡാസിൽസ്.